ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇല്ലാത്തതും ഇവിടെ ഇപ്പൊ മുറിയില്ലാത്തതും ഒക്കെ നിങ്ങളുടെ ഡ്രാമ ആണെന്ന് എനിക്കറിയാം. എന്റെ എഫിഷ്യൻസി അഭിനന്ദിച്ചത് വേറെ ഉദ്ദേശം വെച്ച. എന്റെ അടുത്ത് ഒരു വേളയും നടക്കില്ല മോനെ. അവളെ കുറിച്ചൊരു മതിപ്പ് തോന്നി തുടങ്ങിയതായിരുന്നു, ഒക്കെ നശിപ്പിച്ചു. ഓക്കേ സർ, എനിക്കും അവൾക്കും കൂടി ആ ഒരു മുറി ഷെയർ ചെയ്യാൻ പറ്റില്ല. വി ആർ നോട്ട് കംഫർട്ട്. ഇറ്റ് ഈസ് കംഫർട്ടബിൾ സർ, ആക്ച്വലി ഇറ്റ് ഈസ് അവർ ഹണിമൂൺ സ്യൂട്ട്. ഹണിമൂൺ സ്യൂട്ടോ? ആമാ സർ. ഹണിമൂൺ സ്യൂട്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, മീറ്റിംഗ് തീരാൻ ലേറ്റ് ആയതല്ല, ലേറ്റ് ആക്കിയതോ. നൈസ് പ്ലേ മിസ്റ്റർ സിദ്ധാർത്ഥ്. ഹോട്ടലുകാർക്ക് കൈക്കൂലി കൊടുത്ത് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു വെച്ചിരിക്കുക അല്ലേ. ഇതിലൊന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ല. ഈശ്വര, കാവ്യച്ചി, ഇവിടെ നടക്കുന്ന കറിഞ്ഞ ചേച്ചി ബോധം കെട്ട് വീഴും. യെസ്, അങ്ങനെ പറയാം. ആ ചേച്ചി. ആ മോളെ, നീ ട്രിവാൻഡ്രത്തെത്തിയോ? ഞാൻ ചേച്ചിയെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. മീറ്റിംഗ് തീർന്നപ്പോ വൈകി, നൈറ്റ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്സും തീർന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കണ്ട ചേച്ചി, രാവിലെ 5 മണിയുടെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കിടന്നുറങ്ങി കണ്ണ് തുറക്കുമ്പോഴേക്കും ഞാൻ അങ്ങ് എത്തും. മോളെ, രാത്രി നീ എവിടെയാ തങ്ങ? അത് പിന്നെ ഓഫീസിലെ മാഗി ആന്റി ഇല്ലേ, ആന്റി വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒരു വുമൻസ് ഹോസ്റ്റലില് അക്കോമഡേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല റൂമാ ചേച്ചി, ഐ ആം സേഫ്. എന്നാലും ഇത്ര ദൂരം നീ ഒറ്റയ്ക്കാണെന്ന് ആലോചിക്കുമ്പോ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ചേച്ചി, എങ്ങനെയെങ്കിലും അമ്മയും കൂടി പറഞ്ഞ് കൺവിൻസ് ചെയ്യ് പ്ലീസ്. ഇത് നിന്റെ ബോസിന്റെ പ്ലേ ഒന്നും അല്ലല്ലോ മോളെ. ആണെങ്കിൽ തന്നെ എന്താ, 100-300 പെണ്ണുങ്ങൾ മാത്രമുള്ള വുമൻസ് ഹോസ്റ്റലല്ലേ ഞാൻ. നീ ധൈര്യമായിട്ടിരിക്കും. എന്തായാലും എന്റെ ഇന്നത്തെ ഉറക്കം പോക്ക. നീ കിടന്ന് ഉറങ്ങടി ചേച്ചി, നാളെ മുഴുവൻ സ്റ്റാർ ആയിട്ട് തിളങ്ങേണ്ടതല്ലേ. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. ഒരു റൂം ഹണിമൂൺ സ്യൂട്ടിൽ നിന്ന് ഞാൻ വിമൻസ് ഹോസ്റ്റലാക്കി. ഈ വുമൺ മാത്രം താമസിക്കുന്ന ഹോസ്റ്റൽ. വക്കീലോ? കീർത്തി എത്തിയോ? ഇല്ല വക്കീലെ, ഞാൻ വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് എത്തുള്ളൂ. എന്ത് വൃത്തിയടായി കാണിക്കുന്നത്! ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വെച്ച് എന്ത് തോന്നിവാസം കാണിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചെന്ന വക്കീല് പറയുന്നത്? മീറ്റിംഗ് വൈകിയത് എന്റെ കുഴപ്പം കൊണ്ടാണോ? നൈറ്റ് ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടാത്തത് എന്റെ കുറ്റാണോ? ആണ്. രാത്രി വൈകി ജോലി ചെയ്യുന്നതും ഇത്ര ദൂരത്തേക്ക് ടൂറ് പോയതും ഒക്കെ നിന്റെ കുറ്റമാണ്. നാളെ എൻഗേജ്മെന്റ് ആണെന്ന് ഓർക്കാതെ നീ ഇന്ന് ചെന്നൈക്ക് പോയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചൂടാവാതെ വക്കീല്, വക്കീല് രാവിലെ പല്ല് തേക്കുന്നതിന് മുന്നേ ഞാനങ്ങ് എത്തും, പിന്നെന്താ. എന്നാലും ഇതൊന്നും ശരിയല്ല കീർത്തി, ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മുതലെടുക്കരുത്. നിന്റെ കാര്യത്തിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ട്രിപ്പിനെ കുറിച്ച് നീ ഒരു വാക്കുപോലെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ, വക്കീല് അപ്പ അറിയുന്നുണ്ടല്ലോ. ഞാൻ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം, എന്റെ അനുവാദം കൂടി വാങ്ങിച്ചിട്ട് വേണമായിരുന്നു നീ പോവാൻ. വെറുതെ എന്നോട് ദേഷ്യപ്പെട്ട് ബി പി കൂട്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ എൻഗേജ്മെന്റ് ആണെന്ന് മറക്കണ്ട. നാളെ എൻഗേജ്മെന്റ് ആണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിനക്കില്ലാത്തത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിവാഹ നിശ്ചയം കഴിയുന്നതോടെ ഇത്തരം ടൂറുകളും ലേറ്റ് നൈറ്റ് ജോലികളും ഒക്കെ അങ്ങ് നിർത്തിക്കോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോ. ഓ കേട്ടെ. ഹലോ ഹലോ, വക്കീല് കട്ട് ചെയ്തോ?
വക്കീലിന്റെ സംസാരം കേട്ടാ വക്കീൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് തോന്നുമല്ലോ. പോട്ടെ, ഈ രാത്രിയില് ഇതിലും വലുത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അനാവശ്യമായ ഒരുപാട് ഒരുക്കങ്ങൾ ഈ റൂമിലുണ്ടെങ്കിലും നോ പ്രോബ്ലം, ആവശ്യമുള്ള ഒന്നിതിലുണ്ടല്ലോ. ഈ ഹോട്ടലിൽ ഡോർമെട്രി ഉണ്ടാവില്ലേ? അതിലെങ്കിലും എനിക്കൊരു ബെഡ് തരൂ പ്ലീസ്. കൊഞ്ചം വെയിറ്റ് പണിങ്ക സർ, റൂം ഏതാവത് ക്യാൻസൽ ആയിടിച്ചാ ഉങ്ങൾക്ക് തരേ. താങ്ക്സ്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കേ സർ. ഒന്ന് കുളിക്കാന്ന് വെച്ചാ മാറിയിടാൻ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ. അങ്ങ് എത്തുന്നത് വരെയും ഇത് തന്നെ ശരണം. ഒരു ജോഡി കരുതിയത് നന്നായി. കീർത്തിക്ക് മാറി ധരിക്കാൻ ഡ്രസ്സ് വല്ലതും കാണുമെന്തോ? കാണില്ല, ചെറിയൊരു വാനിറ്റി ബാഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതല്ല, വേറൊരു കാര്യത്തിനാ ഞാൻ. എന്നെ സർ, സൊല്ലുങ്കോ. ഏതെങ്കിലും ബോയിയെ വിട്ട് അവൾക്ക് രാത്രി ഇടാനുള്ള ഉടുപ്പ് എന്തെങ്കിലും വാങ്ങണം. ജസ്റ്റ് വെയിറ്റ് സർ. സർവണ, ഹണിമൂൺ സൂട്ടിലെ സാറുടെ വൈഫുക്ക് ഏതാവത് നൈറ്റ് ഡ്രസ് വാങ്ങിക്കൊടുങ്ങോ. കീഴവ വൈഫോ? അതും അവള്? എന്നെ സർ, സൺഡേയാ. ദയവ് ചെയ്ത് അടുത്തുള്ള വേറെ ഏതെങ്കിലും ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്താ പ്ലീസ്. യെസ്, ഞാൻ ഭയന്ന നിമിഷം തൊട്ടടുത്തെത്തി. മാഡം, ഉങ്ങൾക്ക് ഡ്രസ്സ്? ഡ്രസ്സ് ഇടുന്നത് ഇടാത്തത് ഒരുപോലെയാണല്ലോ. നിങ്ങളുടെ ഉദ്ദേശം ഇതോടെ ക്ലിയറായി. ഭീഷണി കൊണ്ട് പിന്മാറിയില്ലെങ്കിൽ ഞാൻ കുത്തും, ഉറപ്പായി ഞാൻ കൊല്ലും. സ്വയരക്ഷയ്ക്ക് ചെയ്താണെന്ന് പറഞ്ഞാൽ ഏത് കോടതിക്ക് മനസ്സിലാവും. ഷുവർ. എന്റെ കാവ്യ, നീ പറയുന്നത് ഞാൻ സമ്മതിച്ചു. ലേഡീസ് ഹോസ്റ്റലിൽ അവള് സേഫ് ആയിരിക്കും. പക്ഷെ നാളെ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുന്നവരിവിടെ ഉണ്ട്. അവരുടെ മുന്നിലേക്കല്ലേ നാളെ ഇവൾ ഇത്ര യാത്ര ചെയ്ത് വന്നിറങ്ങുന്നത്? അവരുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇത്ര നീരസം തോന്നിയാ അതിനുത്തരം പറഞ്ഞേ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അമ്മേ? കീർത്തി വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന്. ഷോ, അവള് കുഞ്ഞല്ലേ, നമ്മളല്ലേ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അത് രാത്രി വൈകി വന്ന ആ ദിവസം തന്നെ അവളുടെ ജോലി രാജി വെപ്പിക്കേണ്ടതായിരുന്നു. അതാ നമ്മൾ ചെയ്ത തെറ്റ്. ഈ ജോലി ഇനി ശരിയാവില്ല. ശരിയാ അമ്മ പറഞ്ഞത്, ഈ ജോലി ഒട്ടും ശരിയാവില്ല. ശ്രീകുട്ടിക്ക് ചതി പറ്റിയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. കീർത്തി ഇടപെടുന്ന ആൾക്കാരിലും കാണും നല്ലവരും ചതിയന്മാരും. അയ്യോ, അത് ഓർക്കുമ്പോഴാണ് എന്റെ തല വെട്ടി പൊളക്ക. കാവ്യ, നാളെ എൻഗേജ്മെന്റ് ആയിട്ട് കീർത്തി കാണിച്ച ഒട്ടും ശരിയായില്ല. എന്റെ റിലേറ്റീവ്സ് കുറച്ചുപേര് വന്നതല്ലേ, അവരിതുവരെ കീർത്തി കണ്ടിട്ട് പോലും ഇല്ല. ഞങ്ങൾ അതന്നെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീജിത്തെ. അവൾ ഇനി ജോലിക്ക് പോകണ്ടെന്ന് തന്നെയാ ഞങ്ങളുടെ അഭിപ്രായം. എത്ര തവണ പറഞ്ഞാന്നറിയോ, കേക്കണ്ടേ? അനുസരിപ്പിക്കണം, അല്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ കുഴപ്പമുണ്ടാക്കും. അവളോട് വഴക്കിടാനെ പിന്നെ നമുക്കെല്ലാം നേരം കാണും. അവൾ ഇനി കുടുംബത്തെ കാര്യം മാത്രം നോക്കിയാ മതി. പെൺകുട്ടികളെ കുടുംബത്തിൽ തന്നെ ഇരിക്കണമെന്ന അഭിപ്രായത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാനും ജോലിക്ക് പോകുന്നവളാണല്ലോ. രാവിലെ പോയി സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തുന്ന ജോലി കിട്ടിയാ അവള് പൊയ്ക്കോട്ടെ, അല്ലേ അമ്മേ? ആ അതെ, കുത്തി ഇരുന്ന് പഠിച്ച് PSC ടെസ്റ്റ് എഴുതിയാ കീർത്തിക്ക് സർക്കാർ ജോലി തന്നെ കിട്ടും. നല്ല ബുദ്ധിയുള്ള കുട്ടിയാ അവള്.
അങ്ങനെ നമ്മുടെ പ്രാരാബ്ദങ്ങൾക്ക് ഒരു ആശ്വാസമാവുമല്ലോ. അവൾ ഒരു ജോലിക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. വിവാഹം കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരു കുടുംബമാണ്. എന്റെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ എനിക്കറിയാം. അതൊക്കെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് മുൻകൈ എടുക്കുന്നത്. അങ്ങനെ ഒരു കരുതലും താല്പര്യങ്ങളും എന്റെ മരുമകനുണ്ടെങ്കിൽ നിന്റെ താല്പര്യങ്ങളെ ഇവിടെ നടക്കൂ ശ്രീജിത്തെ. നാളെ കീർത്തി തിരിച്ചെത്തിയാൽ ഉടനെ അവളെ കൊണ്ട് ഈ ജോലി രാജിവെപ്പിക്കണം. നമ്മൾ മൂന്നുപേരും കൂടെ വിചാരിച്ച് നടക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ ആന്റി കാവ്യം നോക്കിക്കോ, എൻഗേജ്മെന്റിന് മുമ്പ് ഞാൻ അവളെ കൊണ്ട് ജോലി റിസൈൻ ചെയ്യിപ്പിച്ചിരിക്കും. ഞാനെന്നാ അകത്തേക്ക് ചെല്ലട്ടെ. നാളത്തെ സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ ഇപ്പോഴേ അരിഞ്ഞു തുടങ്ങണം, അല്ലെ ശരിയാവില്ല. നിങ്ങൾ സംസാരിക്കേ. ആന്റി. എന്തേ? ഞാനും ഇറങ്ങുമോ? വിഷ്ണു അമ്മാവനും മറ്റും അവിടെ അല്ലേ കിടക്കുന്നത്. ഞാൻ ചെന്നില്ലെങ്കിൽ വിനോദ് കത്തിവെച്ച് കൊല്ലും. ശരി ശ്രീജിത്തെ, നാളെ കാണാം ശ്രീ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്രീജിത്ത് വളരെ നല്ലവനാ. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ കീർത്തിയുടെ കാര്യത്തിൽ പോലും അവൻ ഇത്രയും ടെൻഷൻ. എനിക്കറിയാം അമ്മേ, ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദം തീർക്കാൻ അവൻ അറിയാമെന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി. നിന്നെ അവൻ പൊന്നുപോലെ നോക്കുമല്ലോന്ന് ഓർത്തപ്പോ മനസ്സും. അതെ, സെന്റി അടിക്കാൻ തുടങ്ങിയാലേ പച്ചക്കറി അരിയലും മുടങ്ങും. രാവിലെ സാമ്പാറില് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കൊക്കെ അതുപോലെ തന്നെ കിടക്കും. ആ നടക്കും നടക്കും നടക്ക്. ഭീഷണി തന്നെ അയാളെ പിന്തിരിയണേ. വാതിൽക്കലിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ഇയാൾക്ക് ഫുഡ് വെച്ചിട്ട് പോവായിരുന്നു. സർ, സാപ്പിട്ടിട്ട് കൂപ്പിടുങ്കോ, ഞാൻ വന്ന് ക്ലീൻ പണല്ല. ഓക്കെ, പൊയ്ക്കോളൂ. താനിതുവരെ ഡ്രസ് മാറിയില്ലേ? ചേഞ്ച് ചെയ്തിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാം. എന്നെ ആ ഡ്രസ്സിൽ കാണണെന്ന് ഇയാൾക്ക് അത്ര വലിയ ആഗ്രഹമാണല്ലേ. താൻ ഏത് ഡ്രസ് ഇട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് വെച്ച് താൻ എന്തെടുക്കുമായിരുന്നു? അടുത്തേക്ക് വന്നാ കൊന്നു കളയും ഞാൻ. ഇവിടെ നടന്നതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത നാടകത്തിലെ രംഗങ്ങളാണെന്ന് എനിക്കറിയാം. എന്നെ തൊട്ടാ കുത്തി കീറിഞ്ഞ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിങ്ങക്കാ? ഏത് പെണ്ണിനെ കണ്ടാലും നിങ്ങക്ക് ഭ്രാന്ത് ഇളകില്ലേ? മൈൻഡ് യുവർ വേർഡ്സ്. ചെന്നൈ യാത്രയിൽ എന്നെ ഒപ്പം കൂട്ടിയതും മീറ്റിംഗ് വൈകിപ്പിച്ചതും ഹണിമൂൺ സ്യൂട്ട് ബുക്ക് ചെയ്തതും ഒക്കെ ചതിയായിരുന്നില്ല. പക്ഷേ എന്റെ രക്ഷയ്ക്ക് നിങ്ങൾ പോലും അറിയാതെ
ഈ കത്തി ദൈവം കരുതി വരും. ഇനി എന്ത് ചെയ്യുന്നു? എന്നെ എന്നെ നശിപ്പിക്കരുത് സാർ. ഒരു ജോലി അത്യാവശ്യമായതുകൊണ്ടാ ഞാൻ സാറിനൊപ്പം വന്നത്. എന്നെ വേറൊരു കണ്ണിലൂടെ കാണരുത് സാർ. പ്ലീസ് സാർ, എന്നെ ഒന്നും ചെയ്യരുത്. കരയല്ലേ? ഞാൻ വെറുതെ ഇങ്ങ എന്നെ നടക്ക സാർ, ഗലാട്ടയാ. ഇവിടെ ഒരു ഗലാട്ടയും ഇല്ല. ദാ ഈ കത്തി നീ വെച്ചോ, നഖം വെട്ട ഉപയോഗിക്കാം. സാർ ഉങ്ങൾക്ക് റൂം റെഡി വെച്ചേ. ആ കീ. താങ്ക്സ്. വെൽക്കം. നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നെ റേപ്പ് ചെയ്യാൻ പോവാണെന്നോ? നിന്റെ വീടിനടുത്തുള്ള പെൺകുട്ടികളിൽ നീ സുന്ദരിയായിരിക്കും. പുറത്തിറങ്ങുമ്പോ നിന്നെ വായി നോക്കുന്ന ഒത്തിരി പൂവാലന്മാരും കാണും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട. നിന്നേക്കാളൊക്കെ കൂടുതൽ സൗന്ദര്യമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്തിടപഴകിയിട്ടുണ്ട്. അവരുടെ അടുത്തൊന്നും ഫ്ലേർട്ട് ചെയ്തിട്ടില്ലാത്ത എനിക്ക് നിന്നെ കണ്ടാൽ ഒരിളക്കം തോന്നില്ല. വാചകമൊന്നും അടിക്കണ്ട, നിങ്ങളുടെ തനിനിറം എനിക്കറിയാം. നിനക്കറിയാമെങ്കിൽ പറയടി, എന്താ എന്റെ തനിനിറം? പറയാൻ എനിക്കിപ്പോ മനസ്സില്ല. നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങാത്തോണ്ട് ഇപ്പൊ പ്ലേറ്റ് മാറ്റി പിടിക്കാണെന്ന് എനിക്കറിയാം. ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിന്റെ കയ്യിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്കൊന്നും നേടാനില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ എഴുതി തരാം സർട്ടിഫിക്കറ്റ്. ഒരുമിച്ചിരുന്ന് ആഹാരവും കഴിച്ച് ഗുഡ് നൈറ്റും പറഞ്ഞ് പിരിയാമെന്ന് വെച്ചാ വന്നത്. സകല മൂടും കളഞ്ഞു. ഇനി മുഴുവൻ നീ ഒറ്റയ്ക്കിരുന്ന് തട്ടിക്കോ. ജോലി അത്യാവശ്യമാണെന്നൊക്കെ കേട്ടപ്പോ ഇത്തിരി സഹതാപം തോന്നിയതായിരുന്നു. കഴിവുണ്ടായിട്ട് എന്താ കാര്യം? എല്ലാം തുലയ്ക്കാൻ 1.5 മീറ്റർ നീളമുള്ള നാവുണ്ടല്ലോ. സാറ് പറഞ്ഞതായിരിക്കോ സത്യം? ആള് ഡീസന്റ് ആയിരിക്കോ? നിന്റെ അഭിഷ്ടവമ്മ എന്നോട് ചോദിക്കുക അടുത്തുള്ള പുഴയുണ്ടോന്ന്. ഇങ്ങനെ എന്തോട് ആനയെ മറ്റോ വന്നോ പുഴ പോയി നീരാടാൻ? ഓ എന്റെ ദൈവമേ, ഒരു വിധത്തിലാ സമാധാനിപ്പിച്ച് കുളിമുറി കയറ്റി വിട്ടത്. ഇങ്ങനെ ഉണ്ടോടോ മനുഷ്യര്? 10:30 മുഹൂർത്തം, നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനാ? എടാ പോയി കുളിച്ച് കുട്ടപ്പോരാ നോക്കടാ. ഞാൻ റെഡിയായിട്ട് എന്താ കാര്യം? നിശ്ചയത്തിനുള്ള പെണ്ണ് ഇതുവരെ എത്തിയിട്ടില്ല. അവള് ഇതുവരെ വന്നില്ലേ? അവള് 5 മണിക്കുള്ള ഫ്ലൈറ്റിന് വരുമെന്നാണല്ലേ പറഞ്ഞത്. അതൊക്കെ പറച്ചില്ലല്ലേ. അവൾക്ക് ചടങ്ങിനൊക്കെ വലുതാണല്ലോ ജോലി. ശ്രീതേ ഇത് ശരിയാവില്ല. അവളുടെ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ കുടപിടിക്കാൻ നിന്നാലേ അവസാനം നീ മണ്ണനെ പോകത്തേയുള്ളൂ. ആര് കുടപിടിക്കുന്നു? എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ അവളെ കൊണ്ട് ഞാൻ രാജി കൊടുക്കും. സേതുവാന്റെയും കാവ്യമൊക്കെ എനിക്ക് സപ്പോർട്ടാ. അവളിങ്ങ് വരാൻ കാത്തിരിക്കും ഞങ്ങള്. എത്തിയടാ. ഏയ് വക്കീലേ, വക്കീലേ, ഡാ
നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനുള്ള പുറപ്പാടാ? ആദ്യം സേതുവിനെയും കാവ്യം അവളോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നീ ഇടപെട്ടാ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടണ്ട. എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്തത് ശരിയല്ലെന്ന് പറയാം, പക്ഷെ ഞാനിങ് എത്തിയില്ലേ. മുഹൂർത്തത്തിന് ഇനിയും 3-4 മണിക്കൂറുണ്ടല്ലോ. എന്റെ സമയം മെനക്കെടുത്തിക്കാതെ വക്കീലെ, ഞാൻ പോയി റെഡി ആവട്ടെ. സേതുവാന്റിയും ഞാനും കാവ്യം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. നീ ഇനി ജോലിക്ക് പോകണ്ട. എങ്ങനെ? കേട്ടില്ല. കളിയാക്കണ്ട, ഞങ്ങളുടെ തീരുമാനം നീ അംഗീകരിച്ചേ പറ്റൂ. ഇരുട്ടി കഴിഞ്ഞാലും വീട്ടിൽ വരാതിരിക്കുക, ദൂര സ്ഥലങ്ങളിലേക്ക് ഒഫീഷ്യൽ ടൂർ പോവുക, എന്നിട്ട് രാത്രി അവിടെ തങ്ങുക. ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ചേർന്നല്ല. പിന്നെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് എന്താ ചെയ്യേണ്ടത്? പൂമുഖവാതിൽക്കൽ പൂന്തിങ്ങളായി ഭർത്താവിനെ കാത്തു നിൽക്കണോ? എന്നും അവന്റെ അടിമയായി കുറെ കുട്ടികളെയും വളർത്തി അടുക്കള തന്നെ കഴിയണോ? ആ നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞു വക്കീലെ. പുരുഷന്റെ താഴെയല്ല ഇപ്പൊ സ്ത്രീകളുടെ സ്ഥാനം. ഒപ്പത്തിനൊപ്പ ഫെമിനിസം പ്രസംഗിക്കാനേ ഉള്ളൂ, പ്രായോഗികമായിട്ട് നടക്കില്ല. ഞാനൊരു ഫെമിനിസം പറഞ്ഞില്ല. ശിലായുഗത്തിൽ കഴിയുന്ന ഒരു പുരുഷനോട് മോഡേൺ വേൾഡ് കഴിയുന്ന ഒരു പെണ്ണ് അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈശ്വര, നിശ്ചയത്തിന് മുമ്പ് തന്നെ ദാമ്പത്യ കലഹം തുടങ്ങിയല്ലോ. ഞാൻ ശിലായുഗത്തിൽ കഴിയുന്നവനാ, സമ്മതിച്ചു. മോഡേൺ വേൾഡിലെ പെണ്ണിന്റെ അമ്മയും ചേച്ചിയും ഒക്കെ അകത്തുണ്ടല്ലോ, ചെല്ല്, അവർക്കെന്താ പറയാനുള്ളതെന്ന് കേക്ക്. അമ്മയും ചേച്ചിയും ഒക്കെ എന്റെ ജോലിയെ കുറിച്ച് പറഞ്ഞ് കൺവീൻസ് ചെയ്തതാ ഞാൻ. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വക്കീൽ ഒറ്റൊരുത്തനായിരിക്കും അതിന്റെ കാരണക്കാരൻ. അതെ, ഞാൻ തന്നെ ഈ തീരുമാനം എടുപ്പിച്ചത്. എങ്കിൽ കേട്ടോ, ഞാൻ രാജിവെക്കണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവിടെ ഒരു എൻഗേജ്മെന്റ് നടക്കില്ല, ഒരു മണ്ണാങ്കട്ടെ നടക്കില്ല. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞ നടക്കില്ല, അത്ര തന്നെ.